നിത്യവും നടക്കുന്ന കെട്ടിട നിർമ്മാണം. അത് നിത്യവും കെട്ടിടത്തോട് ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ ആളുകൾ കല്ല് വെട്ടുകാരായും കുറേ ആളുകൾ കല്ല് ചെത്തുന്നവരായും കുറേ ആളുകൾ ആ കല്ല് കെട്ടിപ്പൊക്കുന്നവരായും, അതുപോലെ തന്നെ മരം മുറിക്കുന്നവരായും മരം അറക്കുന്നവരായും മരം ഉരുമ്പുന്നവരായും മരം കൊണ്ട് ആ മുറിക്ക് വേണ്ടുന്ന ഫർണിച്ചറുകളും വാതിലുകളും കട്ടിലുകളും പണിയുന്നവരായും കുറേ ആളുകൾ, അതുപോലെ തന്നെ വാർക്കുവാൻ തട്ടടിക്കുന്നവരായും അതിനു മുകളിൽ കമ്പി കെട്ടുന്നവരായും കുറേ ആളുകൾ, ഇവരെയൊക്കെ അറിവില്ലാത്തവരായി നിലനിർത്തുന്നത് ലാബറട്ടറിയിലിരുന്ന് ചെറിയ പരീക്ഷണം നടത്തുന്ന രണ്ടോ മൂന്നോ വ്യക്തികളാണ്. അവർ നടത്തുന്ന പരീക്ഷണങ്ങളൊന്നും ഈ പൊതുസ്ഥലത്തല്ല, പബ്ലിക് അറിയുന്നിടത്തല്ല, ദന്തഗോപുരത്തിലാണ് അവർ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അധികവും ഇഷ്ടികകളോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, പേപ്പറും വരകളുമാണ്. ത്രിമാനങ്ങളായ കെട്ടിടങ്ങളെ ദ്വിമാനങ്ങളായ സങ്കേതങ്ങളിൽ ഒതുക്കിയാണ് അവർ കാണുന്നത്. അപ്പോൾ ദ്വിമാനത്തിലേക്ക് മനസ്സിനെ ഒതുക്കിക്കൊണ്ടുവന്ന് ആ ദ്വിമാനത്തിൽ സംക്ഷോഭങ്ങളില്ലാതെ കണ്ടെത്തിക്കഴിഞ്ഞ് ആ ദ്വിമാനത്തെ ത്രിമാനമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് അത് കണ്ടെത്തിയ മനസ്സ് മറ്റുള്ള ആളുകളെ ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാത്ത തലങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കി വയ്ക്കുന്നവ മറ്റുള്ള ആളുകൾ, ഇപ്പം ഞാൻ അകത്തിരുന്നത് കണ്ടെത്തുന്നു, അത് ഞാൻ വരച്ച് ഇതാക്കി കോൺട്രാക്ടറുടെ കയ്യിൽ കൊടുക്കുന്നു, അയാളുടെ മനസ്സിലത് പാകപ്പെടുത്തിയെടുത്ത് എൻ്റെ സങ്കല്പവും അയാളുടെ സങ്കല്പവും ചേർന്ന് അത് വിരചിക്കുന്നു, അതിൽ കാശ് എന്ന് പറയുന്ന പണമെന്ന് പറയുന്ന ഒരു ബന്ധം കൊണ്ട് അയാൾ വരുത്തിയ മാറ്റങ്ങൾ ഈ അളവ് തന്നെയാണെന്ന്, സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ വ്യത്യാസം വന്നാലും ഈ അളവ് തന്നെയാണെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അതിനകത്ത് ജീവിക്കേണ്ടി വരുന്നവൻ ഭാവിയിൽ അതിനകത്ത് ജീവിക്കുമ്പോഴുണ്ടാകുന്ന മാനസികവും ശാരീരികവും ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതുമായ 1000 ബുദ്ധിമുട്ടുകളെ അവൻ്റെ പണമാണ് മുടക്കിയത് എന്നുള്ള അഹന്തയിൽ മുക്കിക്കൊന്ന് അവൻ സുഖമാണെന്ന് അന്യനോട് പറയേണ്ടി വരുന്നു. അതെ, ഇത്രയും ചേർന്നതാണ് സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയെ നിങ്ങൾക്ക് ലൗകിക വ്യവഹാരത്തിൻ്റെ ഊർജതന്ത്രം, രസതന്ത്രം, ശില്പശാസ്ത്രം, വൈദ്യം മുതലായ എല്ലാ രംഗങ്ങളിലേക്കും പരിണമിപ്പിച്ച് നോക്കിയാൽ ഈ സത്യം ബോധ്യമാവും. എന്നാൽ ഈ പരീക്ഷണങ്ങൾ അത്രയും പിയൂണും ചായ കൊണ്ടിരുന്നവനും മറ്റേ പേപ്പർ കൊണ്ട കൊടുക്കുന്നവനും അതിൽ വരയ്ക്കാനിരുത്തിയിരിക്കുന്നവനും അത് നിർദ്ദേശിക്കുന്നവനും ഒക്കെ ചേർന്ന് വരുന്ന ഈ മുറിക്കകത്തെ പരിപാടിക്ക് പകരം നിത്യജീവിതത്തിൻ്റെ പ്രതലത്തിലേക്ക് കല്ല് വെട്ടുന്നവനും കല്ല് ചെത്തുന്നവനും അത് കെട്ടിപ്പൊക്കുന്നവനും അവിടെ മരം കൊണ്ട് പണിയുന്നവനും എല്ലാം ചേർന്ന് വരുന്ന ആ പ്രതലത്തിൽ വിപുലമായി നിത്യവും ഈ പരീക്ഷണത്തിന് വിധേയമായാൽ ലോകത്ത് പണം മുടക്കാതെ ലക്ഷോപലക്ഷം ശാസ്ത്രകാരന്മാരുണ്ടാവും. ചൂഷണം കുറയും. അത് ഒരു അനുഭവത്തിൽ ഊന്നിക്കൊണ്ടുള്ള ശാസ്ത്രം മാത്രവുമല്ല, അവർക്ക് പിടിച്ചു നിൽക്കാനും ആവുള്ളൂ. ഇന്നും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഈ ശാസ്ത്രകാരനാവില്ല. അതിന് കാരണം ഇവർ വരച്ചു കൊടുക്കുന്നത് പോലൊന്നും അല്ല മറ്റവർ ചെയ്യുന്നത്. അവരുടെ അനുഭവത്തിന്റെ തലത്തിൽ അവർ ചെയ്തു പോകുന്നത് അവസാനം ഇത് ഒപ്പിക്കലാണ്. വളരെ വിവാദം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒപ്പിക്കലാണ്. കാരണം കേരളത്തിലെ ഒറ്റ ഉദാഹരണം കൊണ്ട് തന്നെ ഞാനിത് വ്യക്തമാക്കി തരാം. പറയൂ സാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. കേരളത്തിലുടനീളം പോസ്റ്റുകളിട്ട് ലൈൻ വലിച്ചിട്ടുണ്ട്. രണ്ട് പോസ്റ്റുകളുടെ അകലം ഇത്രയേ ആകാവൂവെന്ന്, ഇത്ര പരിധിക്കുള്ളിലേ ആകാവൂവെന്ന് നിയമമുണ്ട്. അതില്ലാതെ ലക്ഷക്കണക്കിന് പോസ്റ്റുകളുണ്ട്. ഇന്നുവരെ അതിട്ട് ആരെയും ശിക്ഷിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. പല അകലങ്ങളിലാണ് കേരളത്തിലെ പോസ്റ്റുകൾ നിൽക്കുന്നത്. നമ്പർ വൺ. നമ്പർ ടു, രണ്ട് പോസ്റ്റിൽ കമ്പി വലിച്ചു കിട്ടുമ്പോൾ കമ്പി കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നൊരവസ്ഥയുണ്ട്. രണ്ട് വൈദ്യുത ലൈനുകൾ ഒരു 3-phase മറ്റുമൊക്കെയാണ് പോകുന്നതെങ്കിൽ രണ്ട് പോസിറ്റീവ് ലൈനുകൾ, ഇപ്പം വളരെ കൂടിയ KV ലൈനുകളൊക്കെ ആണെങ്കിൽ അതിന് മുകളിൽത്തതിൽ കൂടിയും വൈദ്യുതി പോകുന്നുണ്ട്, താഴെ കൂടിയും വൈദ്യുതി പോകുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യുതി പോകുന്ന സമയത്ത് മേഘങ്ങൾ അവയ്ക്കിടയിൽ ഉണ്ടായാൽ ആ മേഘങ്ങൾ ഈ വൈദ്യുതിയെ സംപ്രേഷണം ചെയ്യിപ്പിക്കും ഇൻ ബിറ്റ്വീൻ.
അങ്ങനെ സംപ്രേഷണം ചെയ്യിച്ചാൽ നല്ല കെ വി ലൈൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് തുള്ളും, നല്ല തുള്ളൽ കാണാം. ഇത് നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. അപ്പൊ ഈ തുള്ളുന്ന സമയത്ത് ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന തരത്തിലായാലും എന്താവും അപകടം. അപ്പൊ സാഗ് ചെയ്യുന്നതിനൊരു നിയമമുണ്ട്. അതിനുപയോഗിക്കുന്നത് ലേപ്ലേസസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഗണിതശാസ്ത്രത്തിൽ. അതിൻ്റെ ആ സാഗ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ഒരു കർവിൻ്റെ ഒരു ടാൻജൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന് ലേപ്ലേസസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇതിനെ അവലംബിച്ചാണ് ഈ ലൈൻ വലിച്ചു കെട്ടേണ്ടത്. ഇതൊക്കെ ഓഫീസിലിരുന്ന് വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എഞ്ചിനീയർ. ഇയാൾ നേരിട്ട് ഉൾപ്പെടാത്ത ഒന്നാണ് ഈ ലൈൻ വലി. അതെ, അത് കോൺട്രാക്ടർ കൊടുക്കുകയാണ്. ഈ കോൺട്രാക്ടർ ലേപ്ലേസസ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളവനല്ല. അവൻ മുറുക്കുന്നതിനനുസരിച്ച് ലേപ്ലേസസ് ഇക്വേഷൻ മാറുമോ, ലേപ്ലേസസ് ഇക്വേഷൻ അനുസരിച്ച് അവൻ മുറുക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഇത് ലേപ്ലേസസ് ഇക്വേഷൻ രൂപാന്തരപ്പെടുത്തുമ്പോഴും അത് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഏതെങ്കിലും വിദേശ രാജ്യത്തുള്ള ഏതോ സയൻറ്റിസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മഞ്ഞും അവിടുത്തെ മഞ്ഞുപാളിയും ഒന്നും കേരളത്തിലുണ്ടാവില്ല. അതെ, തികച്ചും വ്യത്യസ്തമായിരിക്കും, തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇതിനനുസരിച്ച് രൂപപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുമില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണശാലയ്ക്കകത്ത് ശാസ്ത്രം നിലകൊണ്ടിട്ട് അത് പബ്ലിക്കിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ വരുന്ന വൈകല്യങ്ങളും അതിൻ്റെ ഗുസ്തികളും അതനുസരിച്ചുള്ള ഏറ്റുമുട്ടലുകളും ഇന്ന് എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തും നടമാടിക്കൊണ്ടിരിക്കുന്നു.